ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടൈം മാനേജ്മെൻ്റ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ എൻ്റെ റുട്ടീനും എങ്ങനെയാണെന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാലത്ത് എനിക്ക് എൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് 5:30 ആണ്. ഞാൻ മുൻപ് കുറച്ചും കൂടി ലേറ്റായിട്ട് എഴുന്നേറ്റിരുന്നത്, പക്ഷേ ഇപ്പോൾ യൂട്യൂബിൻ്റെയും ഒരു വർക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടി നേരത്തെ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതായത് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നേരത്തെ എഴുന്നേൽക്കുക, അപ്പോൾ നമുക്ക് ടൈം എക്സ്ട്രാ കിട്ടും. വളരെ സിമ്പിൾ ടിപ്പാണ്. നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ കുറേ പേര് ചോദിക്കും. വൈകുന്നേരം നേരത്തെ കിടക്കണം, ഇത്രയ്ക്കുള്ളൂ അതിൻ്റെ ടിപ്പ്. എനിക്ക് ആദ്യം പറ്റാറുണ്ടായിരുന്നില്ല, മോള് ചെറുതായിരുന്നപ്പോൾ. പക്ഷേ ഇപ്പോൾ അവളുടെ ടൈമിങ്ങും കുറച്ചും കൂടി ശരിയായപ്പോൾ അത് കറക്റ്റായി. കുഞ്ഞു കുട്ടികളുള്ളവരോട് എനിക്ക് പറയാൻ ഒന്നും അത് പ്രത്യേകമായിട്ട് പറയാനില്ല, കാരണം ഓരോ കുട്ടികൾ ഓരോ സ്വഭാവമാണ്. ഒരു വെറും ഒരു 2-3 കൊല്ലത്തെ കാര്യമുള്ളൂ, അത് കഴിയുമ്പോഴേക്കും അവരാ പഴയ റുട്ടീനിലേക്ക് വരും. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ടേ. ആ ഒരു കൊല്ലം 2 കൊല്ലം 3 വയസ്സാകുമ്പോഴേക്കും അവർ ഏതാണ്ട് കറക്റ്റ് ഉറങ്ങി തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് അത് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. അത്രയും ടൈമൊന്നും നമ്മൾ സാക്രിഫൈസ് ചെയ്താൽ മതി, അത് കഴിയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് പറ്റും. അപ്പോൾ ടൈമിന് എഴുന്നേക്കാം ഫസ്റ്റ് അത് ടിപ്പ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എഴുന്നേറ്റ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് പ്രെയർ. അതാണ് ഇമ്പോർട്ടൻ്റ് കാര്യം. ആദ്യം തന്നെ വേറെ ഒരു കാര്യം ടെൻഷൻ അടിക്കേണ്ട, മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ മൈൻഡ് പോസിറ്റീവായിട്ട് തുടങ്ങാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ റൂമിലൊരു ടേബിളുണ്ട്, അതുമ്മയാണ് ഞാൻ എൻ്റെ ചിലവുകളൊക്കെ എഴുതാനുള്ളൊരു ചെറിയ ഡയറി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വൈറ്റ് ബോർഡിൽ ഞാൻ അന്ന് ചെയ്യേണ്ട എൻ്റെ ജോലികൾ, യൂട്യൂബിൽ വീഡിയോ ഉണ്ടാക്കണം അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ഫുൾ സെറ്റാണ്. അപ്പോൾ തലേദിവസം അതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് നമ്മളതൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. പറ്റുന്ന ദിവസം ഇതുപോലെ ചെയ്യുക. അപ്പോൾ ജോലിക്കാരെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാം, ഒരു കുഴപ്പമില്ല. അതിനുശേഷം ഒന്ന് ഫ്രഷായി വന്ന ശേഷം എന്താ പറയുക, വല്ലയപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ലൈറ്റായിട്ടൊരു എക്സസൈസ് യോഗയാവാം. ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം, ഓരോരുത്തരുടെ ഹെൽത്ത് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സസൈസ് ചെയ്യാം. എനിക്കപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കൈവേദന പോലെയൊക്കെ വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡോക്ടറോട് ചെറിയ എക്സസൈസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ കാലത്ത് ഇപ്പോൾ ചെയ്യുന്നത് കുറച്ച് നാളായിട്ട്. അതിനുശേഷം നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് കുറച്ച് ക്രീമോ എന്തെങ്കിലും കൈപ്പറ്റൊരു സ്കിൻ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് നമ്മളെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ഞാൻ പറയുന്നത് ഭയങ്കര മേക്കപ്പ് അതൊന്നും അല്ല പറയണം, പക്ഷേ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് റെഡി ആയ ശേഷം നമ്മുടെ കിച്ചണിലേക്ക് പോകാന്നുണ്ടെങ്കിൽ നമുക്കതൊരു എനർജി ആയിരിക്കും. അല്ലാതെ എഴുന്നേറ്റ് അപ്പം തന്നെ പല്ലും തേച്ച് അങ്ങടേ കിച്ചണിലേക്ക് പോകുമ്പോൾ അതൊരു ഒരു സുഖമില്ല, നമുക്കൊരു എനർജിയും കിട്ടണില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ നല്ല ഫ്രഷായിട്ട് നമ്മുടെ പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോകാം. നമ്മളെ തന്നെ കുറച്ച് നേരം കെയർ ചെയ്യാൻ നമ്മൾ ടൈം എടുക്കുക. അല്ലാതെ ഫുൾ ടൈം കുട്ടികളുടെയും വീട്ടുകാരുടെയും എല്ലാം നോക്കി വരുമ്പോൾ നമ്മൾക്ക് കെയർ ചെയ്യാൻ ടൈം കിട്ടണില്ല. അപ്പോൾ ഉള്ള ടൈമിൽ ഒരു 5 മിനിറ്റ് അതിനും കൂടി സ്പെൻഡ് ചെയ്യാം. പിന്നെ നമ്മുടെ രാവിലെ തന്നെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് എഴുന്നേറ്റ് അപ്പം തന്നെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈൽ ഈ വക സംഭവങ്ങൾ ചെക്ക് ചെയ്യാതിരിക്കുക. അതാണ് ഇമ്പോർട്ടൻ്റ് കാര്യം. വെറുതെ അവർക്കവർക്ക് മെസ്സേജ് അയച്ചും ഫോൺ ചെയ്തും സമയം കളയാൻ നേരം. ഞാൻ ഫോണും എടുക്കാറില്ല ഇപ്പോൾ കുറച്ചാളായിട്ട്. ആദ്യം ഒരു മിസ്റ്റേക്ക് ചെയ്തെന്ന് എഴുന്നേറ്റ് അപ്പോൾ തന്നെ ഫോൺ എടുക്കുമ്പോൾ ഒരു കുഴപ്പം. ടൈം വേസ്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സംഭവമാണിത്. അതുകൊണ്ട് ഞാനൊരു ടൈം സ്ട്രിക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. യൂട്യൂബായാലും നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ്സ് റിപ്ലൈ വരുന്ന നിങ്ങൾക്കറിയാം. ഓരോ ടൈമിലാണ് ഞാൻ അയക്കാറുള്ളൂ. ഞാൻ കണ്ടിന്യൂസ് ഇരുന്നിട്ട് മൊബൈലിൽ ഇരുന്ന് കമൻസിനും അതിൽ റിപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ അത് സംഭവം ഓഫ് ആയി വെച്ചിട്ട് നിങ്ങൾ നമ്മുടെ പണികളിലേക്ക് വരാം. അപ്പോൾ ഇനി ഫുഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ജോലിക്കാരുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ വീക്കിലി ഒന്ന് പ്ലാൻ ചെയ്യുന്ന നല്ലതായിരിക്കും. വീട്ടമ്മ ആയാലും വീക്കിലി ഒന്ന് പ്ലാൻ ചെയ്യുക എന്ത് ഐറ്റംസ് ഉണ്ടാക്കണേ. അപ്പോൾ അതനുസരിച്ച് സാധനം നമ്മൾ വീട്ടിലുണ്ടായിരിക്കും. മാത്രമല്ല തലേദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് ചില ഫുഡ് ഐറ്റംസിൽ. അപ്പോൾ അത് ചെയ്യാം. ഞാനിപ്പോൾ പഠിക്കാൻ പോയിരുന്ന സമയത്ത്, ഞാൻ ജോലിക്ക് പോണ പോലെ തന്നെ പുറത്തേക്ക് പോയിരുന്ന സമയത്ത് ചെയ്തിരുന്നത്, ഞാൻ തലേദിവസം വൈകുന്നേരം കറികൾ ഉണ്ടാക്കി വെക്കും ഉച്ചയ്ക്കുള്ളത്. കാരണം ഞാൻ ക്ലാസ് വിട്ട് വരുന്നത് ഉച്ച തിരിഞ്ഞിട്ടോ വരാം, ഉച്ചയാകുമ്പോൾ വരും, ലഞ്ച് ടൈമിന് വരും. അപ്പോൾ ലഞ്ച് എനിക്ക് അപ്പോൾ രാവിലെ ഉണ്ണി മോളുള്ളതുകൊണ്ട് രാവിലെ എനിക്ക് എഴുന്നേറ്റ് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് വൈകുന്നേരം കറികളും ചോറും ഇതൊക്കെ. ചോറും ഞാൻ ചാക്സിൻ്റെ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കി വെക്കാറുള്ളൂ. അപ്പോൾ കാലത്താകുമ്പോൾ ചോറ് റെഡിയായിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ അരച്ച് വെക്കും. അതേപോലെ തന്നെ വെളുത്തുള്ളി അല്ലിയടർത്തി അത് വെക്കും, അല്ലെങ്കിൽ ചുവന്നുള്ളി പറ്റാണെന്നുണ്ടെങ്കിൽ നന്നാക്കി അത് വെക്കും. തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തലേദിവസം ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ കറി തന്നെ ഞാൻ തലേദിവസമാണ് ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് വരുന്ന സമയത്ത് ചൂടാക്കിയിട്ട് എടുക്കാറ്. പക്ഷേ ചിലവർക്ക് അത് ഇഷ്ടമുണ്ടായിരിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാലത്ത് നമ്മൾ ടൈം സ്പെൻഡ് എടുത്തിട്ട് ആ കറികൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതുമാത്രമല്ല, കറികൾ ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ഇതിൽ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കുക. പരിപ്പ്, കടല, മുതിര ഈ വക ഐറ്റംസൊക്കെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേദിവസം അപ്പോൾ നമ്മളിത് വെള്ളത്തിൽ ഇടാൻ പോണ നേരത്തെ അവിടെ സാധനം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായി. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു ചെറിയ നോട്ട് പാഡ് നമ്മുടെ ഫ്രിഡ്ജിമ്മെ വെക്കുക. എന്നിട്ട് നമ്മുടെ ഐറ്റംസ് കഴിയാറാകുമ്പോഴേക്കും തന്നെ എഴുതി വെക്കുക. അതിന് മുൻപേ അത് മേടിച്ച് വെക്കുക. അല്ലാതെ കഴിയണ നേരത്ത് മേടിക്കാൻ പോയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ഐറ്റംസ് ആയാലും അത് ചെക്ക് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരിക്കലും ചെക്ക് ചെയ്ത് അതനുസരിച്ച് മേടിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് നോട്ട് പാഡ് ഇങ്ങനത്തെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മാഗ്നറ്റ് വെച്ചിട്ട് ഈ ബുക്കിനെ ജസ്റ്റ് അത് ഒട്ടിച്ച് വെച്ചാലും മതി. ഫ്രിഡ്ജിമ്മേ എന്തായാലും അത് ഒട്ടിയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ബോർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മാഗ്നറ്റ് വെച്ചിട്ട് ഈ പുസ്തകത്തിനെ അത് ഒട്ടിച്ച് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു നോട്ട് പാഡ് ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കാം.
അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുള്ള ചെയ്യേണ്ട കുറച്ച് ടിപ്സ് എനിക്ക് തോന്നുന്നത് നന്നായിരിക്കുന്നു. പിന്നത്തെ കാര്യം, നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഐറ്റംസ് ഫുൾ അവിടെ കൗണ്ടർ ടോപ്പിൽ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അതായത് കുട്ടികളുടെ ടിഫിൻ ബോക്സ്, ഇനി ജോലിക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മുടെ ടിഫിൻ ബോക്സൊക്കെ കഴുകി സെറ്റ് ചെയ്ത് വെക്കാം. മാത്രമല്ല, എനിക്കൊരു കാര്യം ഇഷ്ടമുള്ളത് മക്കളെ എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ ഫുൾ കാര്യങ്ങൾ ചെയ്ത് കഴിയുന്നതിൻ്റെ ആഗ്രഹം. കാരണം ഞാൻ എഴുന്നേറ്റ് എൻ്റെ പണികൾ കഴിഞ്ഞ് വരുമ്പോഴേക്കും മക്കൾ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് അവരുടെ കൂടെ നിന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. അല്ലെങ്കിൽ ഞാൻ അവിടെ ചെയ്യുന്ന നേരത്ത് ഇവരിവിടെ ഒന്നും ചെയ്യില്ല, അവരും ചില അവർ കളിച്ച് കളിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ മോള് സാധാരണ എഴുന്നേക്കാറ് 6 മണിക്കാണ്, പക്ഷെ ഇന്ന് 6:30 കഴിഞ്ഞിട്ടേ വിളിച്ചുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ അവൾക്ക് പള്ളിയിൽ പോകാറുണ്ട്, അത് പോകണില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവൾ 6:30 എണീറ്റിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷം എൻ്റെ പണികൾ ഏതാണ്ടൊക്കെ കഴിഞ്ഞു. കാലത്തെ ഫുഡ് മാത്രമേ ഞാൻ അപ്പോൾ വെച്ചിട്ടുള്ളൂ കേട്ടോ, ലഞ്ചിന് കുട്ടികൾ കൊണ്ടുവന്നത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഉള്ളത് ഞങ്ങൾ ഇനി പിന്നെയാണ് വെക്കാറ്. അപ്പോൾ ജോലിക്കാരാണെങ്കിൽ അതും കൂടി ചെയ്യേണ്ടി വരും. പിന്നത്തെ കാര്യം, ഇപ്പോൾ ചായ സമാധാനമായിട്ട് ഇരുന്ന് കുടിക്കണം, നേരത്തെ ഞാൻ ചായ കുടിക്കുള്ളൂ, അല്ലാതെ എനിക്ക് ജോലികളുടെ ഇടയിൽ ചായ കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അതേ മോളൊരു ചെറിയ ബുക്ക് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് അവളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ മക്കളുടെ കൂടെയും ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ടൊരു ടൈമൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് രാവിലെ കിട്ടുന്ന കുറച്ച് സമയം ഒരു 5 മിനിറ്റായാലും 10 മിനിറ്റായാലും അവരുടെ കൂടെ നല്ല എഫക്റ്റീവായിട്ട് അത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ചെറിയൊരു ബുക്ക് എടുത്ത് ജസ്റ്റ് അവളുടെ കൂടെ സംസാരിച്ച് അവളുടെ കൂടെ ഇരുന്ന് ചായയൊക്കെ ഒന്ന് കുടിച്ച് അപ്പോൾ അവളും കൂടി ഒന്ന് റിലാക്സ് ആയി. അപ്പോൾ അവർക്കും നല്ലൊരു സന്തോഷമാവും, അവരുടെ വിശേഷങ്ങളൊക്കെ പറയാൻ ഒരു 10 മിനിറ്റൊക്കെ മതി. അപ്പോൾ നമ്മൾ ആ ടൈമിൽ നമുക്ക് ഫ്രീ കിട്ടിയോ വെച്ചാൽ ഫോൺ നോക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പോകണ്ട, ചായ കുടിക്കാൻ നേരത്ത് മക്കളുടെ കൂടെ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്ക് റുട്ടീൻ ഫോളോ ചെയ്തതിൻ്റെ ഒപ്പം തന്നെ, അല്ലെങ്കിൽ ടൈം മാനേജ്മെൻ്റ് ഒപ്പം തന്നെ, അല്ലെങ്കിൽ ചിലവുകളായി എന്തായാലും എനിക്ക് ഫാമിലിയുടെ കാര്യങ്ങൾ കൂടി അവരുടെ സന്തോഷം കൂടി വരുമ്പോഴാണ് നമുക്ക് സന്തോഷമുള്ളൂ. അപ്പോഴാണ് നമുക്ക് പോസിറ്റിവിറ്റി വരുള്ളൂ. അല്ലാതെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് റുട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം മക്കളെയും നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളൊരു എന്താ പറയുക, റുട്ടീൻ ഉണ്ടാവണം, അതിൻ്റെ ഒപ്പം ലൈഫും എൻജോയ് ചെയ്യും വേണം. അതാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് ശേഷമാണ് മോള് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ടൈമിലും നിങ്ങൾക്ക് ജോലിക്കാരാണെന്നുണ്ടെങ്കിൽ അവരൊപ്പം തന്നെ ഇരുന്ന് കഴിക്കാം. ഞാനും മോള് പോയ ശേഷം കഴിക്കാറുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരൊപ്പം തന്നെ ആ ടൈമിൽ തന്നെ നിങ്ങളും ഫുഡ് കഴിക്കാമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് കഴിഞ്ഞു. ടൈമിൽ ഫുഡ് കഴിക്കാൻ നമ്മുടെ ഹെൽത്തും നന്നായി ശ്രദ്ധിക്കുക. ഫുഡ് കഴിക്കാതെ ഓഫീസിലേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഫുഡും കൂടി നന്നായി അതനുസരിച്ച് കഴിച്ച് മക്കളുടെ ഒപ്പം തന്നെ അത് കഴിക്കാൻ ശ്രദ്ധിക്കുക. മക്കൾക്കും ഒന്നും ഇവിടെ സ്പെഷ്യലായിട്ട് വേറെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ചിലവർ ചോദിക്കാറുണ്ട് മക്കളുടെ ഫുഡിൻ്റെ റുട്ടീൻ എന്താണ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയൊന്നും ഇല്ല, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കഴിക്കുന്നത് തന്നെ അവരും കഴിക്കുന്നത്, അതിനായിട്ട് സ്പെഷ്യൽ. കാരണം അങ്ങനെ സ്പെഷ്യൽ ചെയ്യാൻ തുടങ്ങി അവർക്ക് എപ്പോഴും അങ്ങനെ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ ഒരേ ഫുഡ് തന്നെയാണ് കഴിക്കാറ്. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറായിരുന്നു. അപ്പോൾ സംഭവം എന്തായാലും പിള്ളേരുടെ കൂടെ ഇരുന്നിട്ട് അവിടെ കൂടെ തന്നെ ഇരിക്കുകയാണ്. കാരണം മൂത്ത മോളിത്തിരി മടിയാണ് കഴിക്കാൻ, അതുകൊണ്ട് അവരുടെ കൂടെ തന്നെ ഇരിക്കുകയാണ്. ഇനി മടിയില്ലെങ്കിൽ അവർ തന്നെ കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, അപ്പോൾ നമുക്ക് നമ്മുടെ ജോലികളൊക്കെ ചെയ്യാം. പക്ഷേ ആ ഒരു ടൈമാണ് അവരുടെ കൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടണുള്ളൂ. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കും. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് കുട്ടികളെ അവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ നമ്മൾ ചെറുപ്പത്തിലേ പഠിപ്പിക്കുക. അതാണ് പിന്നത്തെ ടൈം സേവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ടിപ്പ്. ഇപ്പോൾ നമ്മളെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡിനും കുറച്ച് ഡ്യൂട്ടികൾ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ കൊടുക്കുക. അതിനിപ്പോൾ എനിക്ക് ഫോഴ്സ് ചെയ്ത് പറയാൻ പറ്റില്ല, ഓരോരുത്തരുടെ അനുസരിച്ച് അത് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഡ്യൂട്ടികൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി നമ്മൾ ചെയ്യണം, തല്ലെടുത്ത് വെക്കേണ്ട കാര്യമില്ല. മക്കളെയും കൂടി നമ്മൾ ചെയ്യാൻ പഠിപ്പിക്കണം. അപ്പോൾ അതിലൊരു വിഷമവും വിചാരിക്കണം, അവർ കുഞ്ഞിതല്ല ചെയ്യാനറിയോ, അതൊന്നല്ല, നിങ്ങൾ നോക്കി നോക്കോ എന്തായാലും അവർ ചെയ്യും. അപ്പോൾ ചെറിയ ചെറിയ ജോലികൾ അവരെ കൊണ്ട് ചെയ്യിക്കുക. യൂണിഫോമൊക്കെ തലേ ദിവസം അവരെ കൊണ്ട് തന്നെ സെറ്റ് ചെയ്യിപ്പിക്കുക. അതേപോലെ തന്നെ അവർ ഉപയോഗിക്കേണ്ട കാലത്തേറ്റ് ഉപയോഗിക്കേണ്ട അവരുടെ ബോഡി ക്രീം, ഓയിൽ, അല്ലെങ്കിൽ റിബൺ, അവരുടെ സ്പ്രേ, എന്ത് സംഭവങ്ങളായാലും അതൊരു ചെറിയ ട്രെയിൽ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഈസി ആയിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റും. വലിയ കുട്ടികളാണെങ്കിൽ അവർ സ്വന്തമായിട്ട് അതൊക്കെ ചെയ്തോളൂ. അപ്പോൾ കാരണം അതൊക്കെ ഓൾറെഡി അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷൂ പോളിഷ് ചെയ്ത് വെക്കുക, തലേ ദിവസം ബാഗ് സെറ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനത്തെ ചെറിയ ചെറിയ ജോലികൾ കുട്ടികളെ നമ്മൾ നിർബന്ധമായിട്ടും പഠിപ്പിച്ചിരിക്കണം. കാരണം വലുതാവുമ്പോൾ അല്ലെങ്കിൽ അവരതൊന്നും ചെയ്യൂല്ല. നമുക്കത് ഇരട്ടി പണി, നമ്മളതും കൂടി ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ രാവിലത്തെ പണികൾ ചെയ്യണം, ഇതും ചെയ്യണം. അപ്പോൾ ഞാൻ അങ്ങനത്തെ കാര്യത്തിലൊക്കെ അവരെ നിർബന്ധമായിട്ട് അവരെ അത്രക്ക് വാശി പിടിച്ചാലും അത് ചെയ്യണം എന്നുള്ള ചിന്താഗതിയാണ്. എനിക്ക് അവരിഷ്ടമില്ലാണ്ടല്ല, പക്ഷെ അവരത് ചെയ്ത് പഠിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പുറത്തായാലൊക്കെ പോയി പഠിക്കേണ്ടി വരുമ്പോൾ അവരൊന്നും ഇങ്ങനെ ചെയ്യാനറിയാണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഇനി നാളെ കല്യാണം കഴിച്ചിട്ടായാലും പോകുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാനറിയാണ്ടാവുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുള്ളതാണ് ഞാൻ. അതുകൊണ്ടാണ് അവർ സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ഞാൻ അവരെ നോക്കും എന്താ ചെയ്യുന്നത്, പക്ഷെ ഞാൻ അവർ കരഞ്ഞാലും ഞാൻ പറയും ചെയ്യണം ചെയ്യണം നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ ബാഗും നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതൊക്കെ കുട്ടികളെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ കുറേ ജോലികൾ അവർ നമുക്ക് സഹായിക്കും. ഇപ്പോൾ തുണി മടക്കി വെച്ച് കഴിയുമ്പോൾ അതൊക്കെ കൊണ്ടുവയ്ക്കാൻ പറയുക, അതാത് ഷെൽഫുകളിൽ. അപ്പോൾ അതനുസരിച്ച് ഓർഗനൈസും കൂടി നമ്മൾ ചെയ്യണം കേട്ടോ വീട്ടിൽ. അല്ലെങ്കിൽ അവർക്ക് അതൊന്നും ചെയ്യാറിയില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് അവരെ പഠിപ്പിക്കാനും ശ്രദ്ധിക്കുക.
പിന്നെ തന്നെ ടിപ്പ് എന്ന് പറയുന്നത് മെയിനായിട്ടും നമ്മുടെ ചെലവുകൾ അപ്പോൾ തന്നെ ഒരു ഡയറിയിൽ എഴുതി വെക്കുക. കാരണം നമ്മൾ പിന്നീട് ഇത് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അത് അന്വേഷിച്ച് ടൈം വെറുതെ വേസ്റ്റ് ആവും. നമ്മൾ പൈസ എങ്ങനെ പോയി എങ്ങനെ പോയി എന്ന് ആലോചിക്കുന്ന കാര്യത്തിൽ നമ്മൾ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ടൈം സേവ് ചെയ്യാനുള്ള രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എക്സ്പെൻസസ് എഴുതി വെക്കുക. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് തലേദിവസം തന്നെ ഒരു ലിസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ എഴുതി വെക്കുക. എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയും. അപ്പോൾ അടുത്ത ദിവസം അത് വൈപ്പ് ചെയ്തിട്ട് ഇപ്പം വൈറ്റ് ബോർഡിൽ എഴുതി വെച്ചാൽ എങ്ങനെയാണ് ഒരു ബുക്കിലോ പേപ്പറിലോ തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് എഴുതുക. ജോലിക്കാരാണെങ്കിൽ അത് എഴുതി വെക്കുക. അതനുസരിച്ച് ടൈമിന് കാര്യങ്ങൾ ചെയ്യാനും ഒരു ലിസ്റ്റ് എപ്പോഴും ഉണ്ടാക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്കത് മറന്നു പോകാതിരിക്കാനും വളരെ നല്ലതാണ്. പിന്നത്തെ കാര്യം പറയുന്നത് നമ്മുടെ വീടിനെ പറ്റിയിട്ടാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ 30 മിനിറ്റെങ്കിലും നമ്മുടെ വീട്ടിലെ ക്ലീനിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഒന്നും പറ്റിയില്ലെങ്കിൽ എഴുന്നേറ്റ് അപ്പോൾ തന്നെ ബെഡ്ഷീറ്റ് വിരിച്ച് ബ്ലാങ്കറ്റൊക്കെ മടക്കി വെച്ചിട്ട് പോവാൻ ശ്രദ്ധിക്കുക. കാരണം വീട്ടിൽ നമ്മൾ ജോലി കഴിഞ്ഞിട്ടായാലും വന്നു കഴിയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ വൃത്തിയോടായിട്ട് കിടക്കണമ്പോൾ തന്നെ നമുക്ക് ഒന്നിന് എനർജി ഉണ്ടാവില്ല. മാത്രമല്ല പോകുന്നതിന് മുമ്പ് സിങ്കിലുള്ള പാത്രങ്ങളെങ്കിലും ഫുൾ കഴുകി വെച്ച് കിച്ചണും ഒതുക്കിയിട്ടിട്ട് പോവുക. ബാക്കി എന്തും ഇനി ചെയ്തില്ലെങ്കിലും സാരില്ല. ബെഡും ഒന്ന് വൃത്തിയാക്കിയിട അതേപോലെ തന്നെ കിച്ചണും മറക്കാതെ ക്ലീൻ ചെയ്തിട്ട് പോകാനുള്ള ടൈമും കൂടി നമ്മൾ കണ്ടെത്തണം. അതനുസരിച്ച് നമ്മുടെ റുട്ടീൻ സെറ്റ് ചെയ്യാൻ വേണം. പിന്നെ തുണികളായാലും ഒരു ലോഡെങ്കിലും മറക്കാതെ അലക്കി അത് മടക്കാനും കൂടി ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ തലേ ദിവസം അലക്കിയിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മടക്കിയാലും മതി. ഒരു സെറ്റ് തുണിയെങ്കിലും അലക്കി മടക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അതും പെൻഡിങ് ആവുമ്പോഴാണ് മെയിനായിട്ടും ജോലിക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ട് വരുന്ന ഒരു 3 ഏരിയ. അപ്പോൾ അതുകൊണ്ട് ബെഡ്ഷീറ്റ് മടക്കി വയ്ക്കുക. അതേപോലെ തന്നെ കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് പോവുക. പിന്നെ തുണികൾ മടക്കി തുണികൾ അലക്കി മടക്കാനും കൂടി ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മൾക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ നമ്മുടെ വീട്ടിൽ ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമ്മൾക്ക് വീക്കെൻഡ് വരുമ്പോൾ ഡീപ്പ് ക്ലീനിങ് അപ്പോൾ ചെയ്താൽ മതി. ഡെയിലി ക്ലീനിങ് ഒരു 30 മിനിറ്റ് രാവിലെയും വൈകിട്ടും സ്പെൻഡ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കുക. ഐറ്റംസ് കുറയ്ക്കുക. ആവശ്യത്തിന് ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഐറ്റംസ് എടുക്കാൻ കിട്ടും. അല്ലെങ്കിൽ അത് ടൈം വേസ്റ്റ് ചെയ്യണം. മെയിൻ ഒരു കാര്യമാണ് ഈ സാധനങ്ങൾ കാണാതെ അന്വേഷിക്കില്ല. അപ്പോൾ ഓർഗനൈസിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് മറക്കാതെ ചെയ്യുക. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് പറയാനുള്ളത് നമ്മൾ റുട്ടീനൊക്കെ വെച്ചു, നമ്മൾക്ക് ടെൻഷനുണ്ട്, ജോലിക്ക് പോയിട്ട് വരുന്നതായിരിക്കാം എന്തായിരിക്കാം, പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഒരു കുറച്ച് നേരമെങ്കിലും ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ വീക്കെൻഡിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ടൊരു കെയർ കൊടുക്കാനും എന്താ പറയുക അതിനും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ കുട്ടികളുടെ കൂടെ കുറച്ചായിരുന്നു കളിക്കാൻ നമ്മൾ ഇത്തിരി ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ മൈൻഡ് റിലാക്സ് ആകുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി എനർജി വരും. ചിലവർ ചോദിക്കുക എങ്ങനെയാണ് എനർജി കിട്ടണമെന്ന്. ഒക്കെ നമ്മുടെ മൈൻഡിൻ്റെയാണ്. നമുക്ക് മൈൻഡ് ഒരു സന്തോഷം ഇല്ലെങ്കിൽ നമുക്ക് ഒരു ജോലിയും ചെയ്യാൻ തോന്നില്ല. പക്ഷേ നമ്മുടെ മൈൻഡ് ഹാപ്പിയും എനർജറ്റിക് ആയിട്ടിരിക്കുന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് ജോലിയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളെ സ്ത്രീകളുടെ ഒരു പ്രത്യേകത മൾട്ടി ടാസ്കിങ് ചെയ്യാൻ നമ്മൾ പെർഫെക്റ്റ് ആണ്. അതായത് നമുക്ക് ഒരു ടൈമിൽ തന്നെ പല ജോലികൾ ചെയ്യാം. കിച്ചണിലായാലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ എനർജി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ ഫോളോ ചെയ്ത് വരുമ്പോൾ ഒരു 21 ദിവസം എടുക്കുന്ന പറയണേ നമുക്ക് റുട്ടീൻ ഫോളോ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇങ്ങനെയായി മാറിക്കോളും. പക്ഷേ അതിന് നല്ലൊരു വിൽ പവർ വേണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും. കാരണം ഇതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യം ചെയ്യാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടി. നിങ്ങൾക്കൊക്കെ അറിയാം നമ്മുടെ ഒരു യൂട്യൂബ് ചാനലായാലും എൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചത്. പക്ഷേ നമ്മളതുപോലെ മാനേജ് ചെയ്ത് നമ്മുടെ എന്തോരം സന്തോഷമാണ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത് അതിലൊരു അച്ചീവ്മെൻറ്റ് കിട്ടുകയെന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങൾ അതുകൊണ്ടും ഒരിക്കലും മടിച്ചിരിക്കരുത്. നിങ്ങൾ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഒരു പേടിയും വിചാരിക്കേണ്ട. ജോലിക്ക് പോവുക, അതിൽ നിങ്ങൾ സക്സസ് ആവും, ഉറപ്പാണ്. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, ടൈം എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുക. ഇനി വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ, ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും, എനിക്ക് ഉറപ്പാണ്. കാരണം ഈ ഒരു 2 വർഷത്തിൽ നമ്മുടെ ആ ചിന്താഗതി മാറിയപ്പോൾ എൻ്റെ ലൈഫിൽ കുറേയധികം മാറ്റങ്ങൾ എനിക്ക് വരുത്താൻ പറ്റി. നെഗറ്റീവ് ചിന്തകൾ വിട്ട് പോസിറ്റീവായിട്ട് നമ്മുടെ സമയം നന്നായി യൂട്ടിലൈസ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ ബൈ.